ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് കല്യാൺ ഖന്നയും രേഷ്മ നന്ദുവും. മൗനരാഗം സീരിയലിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് കല്യാൺ ജനമനസ്സുകളിൽ ഇടം നേടുന്നത്. ഏഷ്യാനെറ്റിലെ കുടുംബവിളക്ക് സീരിയലിലെ സുമിത്രയുടെ മരുമകളാണ് രേഷ്മ അവതരിപ്പിക്കുന്ന കഥാപാത്രം. രണ്ടും കുടുംബ സീരിയൽ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്നതായതുകൊണ്ട് തന്നെ ഈ രണ്ട് സീരിയലുകൾക്കും മികച്ച പ്രേക്ഷക സ്വീകാര്യതയുമുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് ഗോസിപ്പുകൾ സർവ്വസാധാരണമാണല്ലോ. അതിൽ തന്നെ സീരിയൽ താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർക്കൊരു പ്രത്യേക താല്പര്യമാണ്. ഒരുപക്ഷേ കാരണം സ്ഥിരവും നമ്മുടെ സ്വീകരണ മുറിയിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ടാകാം. ഒരിടക്കാലത്ത് കല്യാണും രേഷ്മയും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. താരങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് കണ്ടതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾക്ക് വഴിയൊരുങ്ങിയത്. ഇപ്പോഴിതാ സ്വാസിക അവതാരികയായിട്ടെത്തുന്ന റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിൽ പങ്കെടുക്കവേ പ്രണയകഥയെക്കുറിച്ച് രേഷ്മയും കല്യാണും മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. ഒപ്പം പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കാലം മുതലേ അറിയാവുന്നവരാണ് ഇവരെന്നും താരങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. യൂട്യൂബിലാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഗോസിപ്പുകൾ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ കാര്യം അറിഞ്ഞപ്പോൾ പാനിക്കായി പോയെന്നാണ് കല്യാൺ പറയുന്നത്. കാരണം ആദ്യമായിട്ടാണ് തൻ്റെ പേരിലൊരു ഗോസിപ്പ് വരുന്നത്. പിന്നീട് അതങ്ങ് ശീലമായി. ഒരുപാട് പേരിനൊപ്പം വീണ്ടും എൻ്റെ പേരുകൾ വന്നിരുന്നു. സീരിയലിൽ ഭാര്യയായി അഭിനയിക്കുന്ന കുട്ടിയുടെയും പ്രതീക്ഷയുടെയും ഒക്കെ പേര് വെച്ചിട്ടാണ് തൻ്റെ പേരിൽ വാർത്ത വന്നതെന്ന് നടൻ പറയുന്നു. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ സമയത്ത് ഒരു ഫോട്ടോഷൂട്ട് നടത്തി. അത് കണ്ട് ആളുകൾ വിചാരിച്ചത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ഷൂട്ടാണ് അതെന്ന്. അതിനുശേഷമാണ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയതെന്നാണ് രേഷ്മ പറയുന്നത്. കുടുംബവിളക്കിൽ തന്നെ ഭർത്താവായി അഭിനയിക്കുന്ന നൂബിനുമായി യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചെന്നും പ്രചരണമുണ്ടായിരുന്നു. ഗൂഗിളിൽ എടുത്തു നോക്കുമ്പോൾ അങ്ങനത്തെ ഒത്തിരി ഫേക്ക് ന്യൂസുകൾ വന്നിട്ടുണ്ട്. കല്യാണിൻ്റെ മൂന്നാമത്തെ വിവാഹമാണ് എന്ന് വരെ പ്രചാരണം ഉണ്ടായിട്ടുണ്ടെന്നും അതൊക്കെ ഇപ്പോൾ ശീലമായി എന്നാണ് താരങ്ങൾ ഒരുപോലെ പറയുന്നത്. ആദ്യം സീരിയലിൽ നിന്നും ഓഫർ വന്നെങ്കിലും വേണ്ടെന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. ആ സമയത്ത് താൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാസ്സിൽ പോയില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും ഓർമ്മയിൽ നിൽക്കില്ല. അതിൻ്റെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് നീ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് തള്ളിവിട്ടത്. നിന്റെ ഇഷ്ടമല്ലേ, അതിൽ ചേർന്ന് കഴിയുമ്പോൾ നിനക്കതിൻ്റെ രസം മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മ തന്നെ ആയിരുന്നു എന്നാണെന്ന് രേഷ്മയും പറയുന്നു. സീരിയലിൽ വരുന്നതിന് മുൻപേ ആൽബങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ അഭിനയിച്ച ഷോർട്ട് ഫിലിമിൽ കല്യാണും അഭിനയിച്ചിട്ടുണ്ട്. ഫോൺ കാര്യമായി ഉപയോഗിക്കാത്ത ആളാണ് താനെന്നാണ് കല്യാൺ പറയുന്നത്. വിളിച്ചാൽ പോലും കിട്ടാറില്ല എന്ന് രേഷ്മയും പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപേ അറിയുന്ന നല്ല സുഹൃത്തുക്കളാണ് തങ്ങളെന്നും എന്നും വിളിച്ച് സംസാരിക്കുന്നവരല്ലെന്നും സ്വാസികയുടെ ചോദ്യത്തിന് മറുപടിയായി കല്യാണും രേഷ്മയും പറഞ്ഞു.